ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായ ഒരു ഡിഷ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് വളരെ നല്ലതാ. അതായത് തേപ്ല എന്ന് പറയും. ഇത് ഒരു ഗുജറാത്തികളുടെയൊക്കെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷായി ഇത്. ഇത് ചെയ്യാനും വളരെ ഈസിയാ. നമുക്ക് ഈ വെജിറ്റബിൾ തിന്നാത്ത കുഞ്ഞുങ്ങൾക്ക്, കാരണം വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ, ഈ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉലുവ ഇലയും കൊണ്ടാണ്, മേത്തി ഇല എന്ന് പറയും. ഇപ്പൊ ഉലുവയിലയൊക്കെ സീസൺ ആയതുകൊണ്ട് ഇത് ഈ ഉലുവ ഇല തിന്നാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ അത് നന്നായി കഴിക്കും. ഇത് കഴിക്കുന്നത്, ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈര്, പിക്കിള് ഇതൊക്കെ കൂട്ടിയത് കഴിക്കുന്നത്. എന്റെ മോനാണെങ്കിൽ ഈ സബ്ജി വെച്ച് ബാജിയാക്കി നമ്മൾ കൂട്ടാൻ വെച്ച് കൊടുത്താൽ അവൻ കഴിക്കാറില്ല, പക്ഷെ തേപ്പല അവനുണ്ടാക്കി കൊടുത്താൽ അവൻ നന്നായി കഴിക്കും. അതൊരു പ്രത്യേക ടൈപ്പാണ് എന്റെ മോൻ. നട്സുകള്, ബിരിയാണിയിലെ നട്സുകൾ, ഇതൊന്നും ആ കൊച്ചു തിന്നത്തില്ല, അല്ലാതെ കൊടുത്താൽ കഴിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ അരക്കപ്പ് ഉലുവായില എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകി ഞാൻ അതിന്റെ തണ്ടൊന്നും എടുത്തില്ല, ഇലകൾ മാത്രമേ എടുത്തുള്ളൂ. അത് അരിഞ്ഞൊന്നും എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ ഒത്തിരി അങ്ങാവണ്ട. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണേൽ കൂട്ടാം. ഇത് നമ്മുടെ അജ്വൻ എന്ന് പറയാം, അയമോദകം, ഇതൊരു 1/2 ടീസ്പൂൺ. ഇത് ഒന്ന് ഞെവിടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കുഴയ്ക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ ഓയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ നിങ്ങൾക്ക് വേണേൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. പിന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളവും വേണം, ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ, അതിലോട്ട് നമുക്ക് ആ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് മുമ്പിട്ട് ചിക്കൻ കേക്ക് നിങ്ങളൊക്കെ ഉണ്ടാക്കിയോ, അതൊന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റി ആയ ഡിഷാ. പിന്നെ അതിലോട്ട് നമുക്ക് ഉലുവായ ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, ആ അയമോദകം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെവിടി ഇട്ടേക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ. രണ്ട് സ്പൂൺ തൈര് ടേബിൾ സ്പൂൺ. ഇത് നന്നായി നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇടയ്ക്കൊഴിച്ച് കുഴയ്ക്കാമേ. ആ ഇലയൊക്കെ നന്നായി അങ്ങ് ഇതിപ്പോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ പരത്തിയെടുക്കാം. ഇത് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഇപ്പൊ എല്ലാം ഞാൻ ഗോളാക്കി ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അഥവാ കയ്യിലൊട്ടി പിടിക്കുന്നതിന് കൈ ഇച്ചിരി ഓയിൽ നിങ്ങൾ തേച്ചതിന് ശേഷം ഉരുളയാക്കിയാൽ മതി. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ സ്വല്പം എണ്ണ അതിന്റെ മണ്ട തടവിട്ട് കുഴച്ച് വെച്ചാലും നമുക്ക് ഒന്നും ഒട്ടി പിടിക്കത്തൊന്നുമില്ല. കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക, ഡ്രൈ ഗോതമ്പിൻ്റെ അകത്ത് മുക്കണം. എന്നിട്ട് ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യാതെ ഇങ്ങനെ പരത്തി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി. അതിലൊട്ടി പിടിക്കുന്ന തോന്നുവാണെങ്കിൽ ഇച്ചിരി ഡ്രൈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് നൈസ് പോലെ ആക്കണ്ട, ഒരു ഇച്ചിരി കട്ടിക്ക് ഇരുന്നോട്ടെ. ഇങ്ങനെയെല്ലാം ഞാൻ പരത്തിയെടുക്കാൻ പോവാ. ഇതിപ്പോ ഞാൻ ഇവിടെ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്, അത് ഞാനൊരു പ്ലേറ്റിലോട്ട് ഇടുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഥവാ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളമായിട്ട് എങ്ങാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഇട്ട് നിങ്ങൾക്ക് അതൊന്ന് ടൈറ്റ് ആക്കാം. അതായത് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് ലാസ്റ്റിന് നമ്മൾ ചപ്പാത്തിക്കാന്നേലും കുഴച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി എണ്ണ അതിന്റെ മുഖത്ത് പുറത്ത്. മോനെ അങ്ങ് പൊയ്ക്കേ.
എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആ തേപ്പല ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇച്ചിരി കുമ്പളങ്ങള പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇതിന് മുകളിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇവിടെയും കുമ്പളകൾ വരുന്നുണ്ട്, നമുക്ക് ഇതൊന്നുകൂടെ തിരിച്ചിടാം. സ്പൂണ് കൊണ്ട് വേണേലും ഓയിൽ തേച്ചോ. അതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി, ഇവിടൊക്കെ നന്നായി ഒരു ബ്രൗൺ കളർ പോലെ വന്ന്. തിരിച്ച് മറിച്ചു ഇങ്ങനെ ഇടാം. ഇതിപ്പോ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റിയിട്ട് ഒരെണ്ണം കൂടെ ചുട്ട് കാണിക്കാം. ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് കുമ്പളകൾ വന്ന് തുടങ്ങി, തിരിച്ചിടാം. ഞാൻ ഈ തേക്കുന്ന ഓയിലൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഓയിൽ ഉപയോഗിച്ചാൽ മതിയേ. ഇതും വെന്തു. ഇങ്ങനെ ഓരോന്നും ഞാൻ ചുട്ടെടുക്കാൻ പോവാം. നമ്മുടെ മെത്തി ഇട്ട തേപ്പല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേപ്പല റെഡിയാണ്. ഇത് തൈരും തൈരിന്റെ കൂടെ കഴിക്കാം. ഇതിപ്പോ എല്ലാം വേണമെന്നില്ല, പിക്കിളിന്റെ കൂടെ കഴിക്കാം, പിന്നെ സവാളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ഡിഷാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ റെസിപ്പികൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതെന്താ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ഇതിപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മക്കളൊന്നുമില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.